ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ടെറസിന് മുകളിലുള്ള പ്ലാന്റ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ആകെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തന്നെയാണോ പണിയെന്ന്. അപ്പോൾ ഞാനും ചിന്തിക്കാതിരുന്നിട്ടില്ല എനിക്ക് തന്നെയാണോ പണി. അപ്പോൾ പെട്ടെന്നായിട്ട് പ്ലാന്റ്സ് റീഅറേഞ്ച് ചെയ്യാൻ കാരണം വെച്ചാൽ ടെറസിന് മുകളിലുള്ള പ്ലാന്റ്സ് മൊത്തം നശിച്ചു പോയി. അവിടെ ഫുൾ വെയിൽ വന്നു. പിന്നെ അവിടെ വെള്ളം ഒഴിക്കാനുള്ള ഫെസിലിറ്റീസൊന്നുമില്ല. അതുപോലെ തന്നെ എഗ്ലോണിമ പ്ലാന്റ്സൊക്കെ മൊത്തം മുഞ്ഞ ഇലപ്പിൻ അതൊക്കെ ആയിട്ട് മൊത്തം നശിച്ചു പോയി. അപ്പോൾ ഇപ്പോഴുള്ള സംഭവം അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടെറസിന് മുകളിൽ ഞാൻ ഇത്രയും പ്ലാന്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ കുറച്ച് സിറ്റ് ഔട്ടിൽ വെച്ചു. സിറ്റ് ഔട്ടിൽ നമുക്ക് ഓവറായിട്ട് അങ്ങനെ പ്ലാന്റ്സ് ഒന്നും വെക്കാനില്ല, സൗകര്യമില്ല. അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് അവിടെ വെച്ചു. പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ ഇതാ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലം നോക്കി വെച്ചു കേട്ടോ. ഭംഗിയിലൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, തൽക്കാലത്തേക്കൊന്ന് വെച്ചു അത്രേ ഉള്ളൂ. അതും പല സ്ഥലത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ ഇൻഡോറിൽ വെച്ചിട്ടോ, വീടിന് അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ അതാ എപ്പീഷൊക്കെ കണ്ടോ, ഒരുമാതിരി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത്രയും പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ അധികം വാങ്ങിക്കാറൊന്നുമില്ല, കാരണം എനിക്ക് പ്ലാന്റ്സിനെ വളർത്താനുള്ള സൗകര്യമില്ല. എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട് ഈ പ്ലാന്റ്സ് വളർത്തുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമല്ല എന്ന്. അപ്പോൾ അതാ മുന്നേ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ടെറസിന് മുകളിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടായ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ പ്ലാന്റ്സിന് അഗ്ലോണിമക്കൊക്കെ ഇങ്ങനെയുള്ള മുഞ്ഞ ഇലപ്പനൊക്കെ വന്നത്. അത് ഒന്നിലായിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നത്, പിന്നെ ബാക്കി എല്ലാത്തിലേക്കും കൂടി സ്പ്രെഡ് ചെയ്തു. അഗ്ലോണിമൊക്കെ പോയപ്പോൾ നല്ലോണം വിഷമായി. അത് നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അഗ്ലോണിമ തന്നെയാണ് നശിച്ചു പോയിട്ടുള്ളത്. ഇനി ടെറസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കും. എൻ്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും വിഷമം എന്ന് പറയുന്നത് ഇതായി സ്റ്റാൻഡൊക്കെ ഉണ്ടോ, നല്ലോണം വെയിറ്റുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടാണ് ഈ ടെറസിന് മുകളിലേക്ക് എത്തിച്ചത്. എൻ്റെ എത്ര എനർജിയാണ് വേസ്റ്റായെന്ന് ഓർത്താണ് എനിക്ക് അതിനേക്കാളും വിഷമം. ടെറസിന് മുകളിൽ അധികം വരിക എന്ന് വെച്ചാൽ എനിക്ക് മടിയുള്ള കാര്യമാണ്. അപ്പോൾ വളങ്ങളൊക്കെ ചെയ്യാണ്ടായി. അങ്ങനെയാണ് പ്ലാന്റ്സ് ഇങ്ങനെ കൂടുതലും നശിക്കാൻ കാരണം. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എന്നെ പോലെയുള്ള മടിയന്മാർക്കൊന്നും പറഞ്ഞ കാര്യമല്ല ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.